പുണ്യം നിനക്കില്ലെങ്കിൽ പരാജയം ഉറപ്പ്. അതിന് ബൈബിളിൽ ഒരു വചനമുണ്ട്, നീ പുണ്യം ചെയ്യുന്നില്ല എങ്കിൽ പാപം നിന്റെ പടിവാതിൽക്കൽ കിടക്കുന്നുവെന്ന്. കേട്ടിട്ടുണ്ടാവുമോ? ഇല്ല. ഏറ്റവും കൂടുതൽ കൈപൊങ്ങിയത് ക്രിസ്ത്യൻ സഹോദരങ്ങളാണ്. പക്ഷേ ബൈബിൾ വചനങ്ങൾ ഞാൻ പലതും പറഞ്ഞിട്ട് ഒരു ഹിന്ദു നായര ഒരു ഹിന്ദുവാണ് ഞാൻ. പക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ ഒരു ജാതിയില്ല. പക്ഷെ കേരളത്തിന്റെ ഇന്ന് അതപ്പതിച്ച അവസ്ഥ ഏത് കാര്യത്തിനും ജാതി രാഷ്ട്രീയം കുത്തിക്കയറ്റുക എന്നുള്ളതാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിക്കണം. നമ്മുടെ കേരളത്തിന്റെ മൂന്ന് ഭ്രാന്തുകളാണ്. ഒന്നാമത് രാഷ്ട്രീയ ഭ്രാന്ത്. രാഷ്ട്രീയം എന്നാൽ കണ്ണുമില്ല മൂക്കുമില്ല. പിന്നെ ജാതി ഭ്രാന്ത്, കുത്തി ഏതിനും ജാതി പിടിക്കും. മൂന്ന്, ലഹരി ഭ്രാന്ത്, ഫാൻസ് അസോസിയേഷനുകളും പിന്നെ ലഹരി ഭ്രാന്തുകളും. ഈ മൂന്നെണ്ണവും നിയന്ത്രിക്കപ്പെട്ടാൽ നമ്മൾ രക്ഷപ്പെടും. നിങ്ങളേറെ ഭാഗ്യമുള്ളവരാണ്. എസ്ഓർണോ, ഈ ഇരിക്കുന്നവരെല്ലാരും ഭാഗ്യമുള്ളവരാണ് എന്ന് ഞാൻ ഇന്നലെ വരെ പറയുമായിരുന്നു കേട്ടോ. പക്ഷെ ഇന്ന് ഞാൻ ബൈബിൾ വായിച്ചു കഴിഞ്ഞപ്പോൾ ആ പറച്ചിൽ നിർത്തി കേട്ടോ. ബൈബിൾ പഠിപ്പിക്കുന്നു, ഒരുവൻ ഭാഗ്യവാനാണോ നിർഭാഗ്യവാനാണോ എന്ന് തീരുമാനിക്കേണ്ടത് അവന്റെ മരണത്തിലൂടെയാണ്. ഓ, ഹൗ ബ്യൂട്ടിഫുൾ ദാറ്റ് സെന്റൻസ്. ഒന്ന് ആലോചിച്ചേ, ഒരുവൻ മരണത്തിൽ മരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവൻ ഭാഗ്യവാനാണോ നിർഭാഗ്യവാനാണോ എന്ന് അറിയുന്നത്. എങ്ങനെയാണ് അറിയണ്ടേ? വചനത്തിന്റെ അർത്ഥം മനസ്സിലായില്ല. നിങ്ങളുടെ ബാങ്കിൽ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയുണ്ടെന്ന് വിചാരിച്ചോളൂ. 40 വയസ്സിൽ നിങ്ങളുടെ ശരീരം തളർന്നു അല്ലെങ്കിൽ വീണു. പിന്നെ ഒരു 50-20 വർഷക്കാലം നിങ്ങൾ കട്ടിലിൽ കിടന്നാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ഭാഗ്യവാനാണോ നിർഭാഗ്യവാനാണോ? എന്നാൽ മരണത്തിന്റെ അന്ന് വരെയും ഊർജ്ജസ്വലതയോടുകൂടി ഓടി നടക്കുന്ന വ്യക്തി, അവൻ പോലും അറിയാതെ പടച്ചവൻ ദൈവം ശ്രേഷ്ഠാവ് ആത്മാവിനെ അങ്ങ് വലിക്കുമ്പോൾ പോകുന്നു, അവനല്ലേ യഥാർത്ഥത്തിൽ ഭാഗ്യവാൻ? അതാണ് ജഗദീഷ് ശ്രീകുമാർ ചേട്ടൻ ഈ അടുത്ത ഇടയ്ക്ക് ആക്സിഡന്റ് പറ്റി വീണപ്പോൾ ഞാൻ ആ വീണ്ടും ഓർത്തു. ലക്ഷങ്ങളും കോടികളും ബാങ്കിലുണ്ടെങ്കിലും എണീച്ചു നടക്കാൻ ആ പാവത്തിന് പറ്റുന്നില്ല. അതിനേക്കാൾ ഭീകരമായ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയാം. ലോകത്തിലെ ഒന്നാം നമ്പർ കോടീശ്വരന്മാരിൽ ഒരാളായ മൈക്കൽ ഷുമാക്കർ, ഫോർമുല നമ്പർ 1 ഡ്രൈവർ, വായിച്ചിട്ടുണ്ടാവുമല്ലോ. ആൽസ് പർവ്വതത്തിന്റെ മുകളിൽ ഐസ് സ്കേറ്റിംഗ് മകനെയും കൊണ്ട് ബർത്ത്ഡേ ആഘോഷിക്കാൻ പോയി. 45 വയസ്സുള്ള മൈക്കൽ ഷുമാക്കർ, ബില്യൺസ് ഓഫ് ഡോളേഴ്സ്, ബില്യൺസ് ഓഫ് ആരാധകർ. ഞാനിപ്പോ ഇവിടെ കാണിച്ചു തരും. അദ്ദേഹം വെറുതെ ഒന്ന് തട്ടി തല ഐസിൽ തട്ടി വീണു കഴിഞ്ഞതാ ഇപ്പം ഫ്രാൻസിൽ കിടപ്പുണ്ട്, ബ്രെയിൻ ഡാമേജ്. ഇനിയൊരു 40 വർഷം ആ മനുഷ്യൻ ജീവിച്ചിരിക്കുമെങ്കിൽ അയാളുടെ ബാങ്കിലുള്ള കോടാനുകോടി രൂപ കൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? ഇല്ല. അപ്പം ബൈബിൾ വചനം ഫ്രാൻസിലാണെങ്കിലും അന്റാർട്ടിക്കയിലാണെങ്കിലും ആഫ്രിക്കയിലാണെങ്കിലും കേരളത്തിൽ മട്ടാഞ്ചേരിയിലാണെങ്കിലും വചനം സുവിശേഷം സത്യമാണ്. നീ ഭാഗ്യവാനാണോ നിർഭാഗ്യവാനാണോ എന്ന് തീരുമാനിക്കേണ്ടത് നിന്റെ മരണത്തിലൂടെയാണ്. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കേണ്ടത് കാറുതാ, മൊബൈലുതാ, 3G 4G ലെഗിൻസ് ജീൻസ് താന്നല്ല, ദൈവമേ എനിക്ക് നല്ലൊരു മരണം തരണേ എന്നാണ്.